Hello friends, welcome back to my YouTube channel. I'm going to eat chicken noodles. I'm going to eat wheat noodles. പിന്നെ എടുത്തിരിക്കുന്നത് കാപ്സിക ആണ് ഇതിപ്പോ ഞാൻ മൂന്ന് കളറിലെ കാപ്സിക എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു കളറേ അവൈലബിൾ ആയിട്ടുള്ളൂങ്കിൽ അത് മാത്രം എടുത്താ മതിയാകും പിന്നെ എടുത്തിരിക്കുന്ന സീസം ഓയിൽ ആണ് എള്ളെണ്ണ ഇത് നമ്മുടെ ചെറിയ പാക്കറ്റ് നൂഡിൽസ് ഒക്കെ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടും അല്ലാതെ നമുക്ക് എള്ളെണ്ണ ആയിട്ട് മേടിക്കാനും കിട്ടും പിന്നെ മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കാബേജ് ഇത് പർപ്പിൾ കളറിലെ കാബേജ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം Noodles like a chicken varthatana serthoda, apnamka varkana and the cana lake dende nokam, ara tablespoon corn flour podi, or a teaspoon soya sauce, ara teaspoon kurumolagabudi, car teaspoon of tharup, soya sauce already pandam, apa than said serthamadio. In either languida, I'm gonna mix either the cam. In either aramanikura perti, numatuka, and I'm gonna dump the noodles like a wavica. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് ഉടാക്കാം അതിലേക്ക് ഈ ഒരു കപ്പിന്റെ അളവിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് വെട്ടി തിളച്ച് ഈ ഒരു പാകാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നൂഡിൽസ് ഒക്കെ ഇവിടെ ഒന്ന് കുക്ക് ആയി വരുന്നുണ്ട് ഞാൻ ഇപ്പോ ഇതൊരു വലിയ ടൈപ്പിലുള്ള നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് If you have a pat the mint item, you can cook the noodles on the cook. Check the noodles on the cook. You can flame off. You can strain the noodles on the noodles. You can cook the noodles on the noodles. You can cook the noodles on the noodles. You can cook the perfect item. You can cook the seasam oil. You can cook the bottle item. ഒരു അര ടീസ്പൂൺ സീസം ഓയിൽ ഇതേപോലെ ഒഴിച്ച് രണ്ട് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നല്ല നൂഡിൽസിൻ്റെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കി അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ദാ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുത്തേക്കണോണ്ട് തന്നെ പെട്ടെന്ന് ചിക്കനൊക്കെ ഒന്ന് കുക്കാകും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തായി ഒരു പാൻ അടപ്പ് വെച്ച് ചൂടാക്കുക അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അടുത്തായി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയാകും ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആവാൻ നിൽക്കണ്ട അടുത്തായി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തു അടുത്തായി അരിഞ്ഞ വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാപ്സിയം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലാക്കി തന്നെ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ഡള്ളായി പോകും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുത്തത് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂൺ വിനാഗിരി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഞാൻ ചില്ലി സോസ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഓൾറെഡി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ചില്ലി സോസ് ആഡ് ചെയ്യാത്തത് കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവും നമ്മുടെ നൂഡിൽസിൽ ഉണ്ടാകും ഇനി ഇതിലേക്ക് അടുത്തായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ പുരട്ടി വെച്ചപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് പുരട്ടി വെച്ചത് അപ്പോൾ ചിക്കനിൽ ഉപ്പുണ്ട് പിന്നെ നമ്മൾ
നൂഡിൽസ് കുക്ക് ചെയ്യാൻ നേരത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല, വെജിറ്റബിൾസിലേക്കും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തായി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള പഞ്ചസാര പൊടിച്ച് ഞാൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്തായി ഇതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് സീസം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ ഓയിലാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. സീസം ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നൂഡിൽസിൽ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ്, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നൂഡിൽസ് പോലെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇതിനെ ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ എരിവ് കുറച്ചാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പച്ചമുളകും 1/2 ടീസ്പൂൺ കുരുമുളകും മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ചില്ലി സോസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എരിവാകും. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം, സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.